അടുത്ത സെക്ഷനാണ് 2.7 ഡിറിച്ലെറ്റ് ഇൻവേർഷൻ ആൻഡ് മോബിയസ് ഇൻവേർഷൻ ഫോർമുല തിയറം 6.8 ആണ് അതിൽ നമ്മൾ നോക്കുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് ഓഫ് ഡിറിച്ലെറ്റ് ഇൻവേഴ്സ് എഫ് എന്ന് പറയുന്നത് ഒരു അരിതമെറ്റിക് ഫംഗ്ഷനുമാണ് എഫ് ഓഫ് വൺ എന്താണ് നോട്ട് ഈക്വൽ ടു സീറോ ആണ് ഒരു യൂണിക് അരിതമെറ്റിക് ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം ഒരു ഡിസ്ലെറ്റ് ഇൻവേഴ്സ് ഓഫ് എഫ് ആണ് എഫിൻ്റെ ഒരു ഡിസ്ലെസ് ഇൻവേഴ്സ് ആണ് പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് സ്റ്റാർ എഫ് ഫിസിക്കൽ ടു എന്തായിരിക്കും വൺ ഐ ആയിരിക്കും എഫ് സ്റ്റാർ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും ഐ ആയിരിക്കും മോർ ഓവർ എഫ് ഇൻവേഴ്സ് ഇസ് ഗിവൺ ബൈ റിക്കേഴ്സീവ് ഫോർമുല ഇത് പഠിച്ചേക്കിയ ഫോർമുല എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ഇസിക്വൽ ടു മൈനസ് വൺ ബൈ എഫ് ഓഫ് വൺ സമേഷൻ എൻ ബൈ ഡി ഡി ലെസ് ദാൻ എൻ എഫ് ഓഫ് എൻ ബൈ ഡി എഫ് ഇൻവേഴ്സ് ഓഫ് ഡി ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് മെത്തേഡ് ഓഫ് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എൻ ഇക്വൽ ടു എന്ത് കൊടുക്കേണ്ടി വരും വൺ കൊടുക്കേണ്ടി വരും അപ്പോൾ എഫ് സ്റ്റാർ എഫ് ഇൻവേഴ്സ് ഓഫ് എൻ എന്തായിരിക്കും നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക കേട്ടോ ഇക്വേഷൻ എന്താണെന്ന് അറിയില്ലേ ആ അപ്പോൾ എന്ത് വരും എൻ ബൈ ഡി എഫ് ഓഫ് ടി എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ബൈ ഡി എൻ എന്താണ് വൺ ആണ് അപ്പോൾ വൺ കൊടുത്തു അപ്പോൾ എന്ത് വരും എന്ന് വൺ എവിടെയാണ് വണ്ണിൻ്റെ ഡിവൈസർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഡി എന്തായിരിക്കും വൺ അല്ലേ ഒരിക്കലും വണ്ണിനേക്കാൾ വണ്ണിൻ്റെ ഡിവൈസർ വേറെ ഒന്നും വരില്ലല്ലോ അപ്പോൾ വൺ തന്നെയേ വരുള്ളൂ വൺ കൊടുത്തു ആ രീതിയിലാണ് കൊടുത്തത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ സെറ്റായില്ലേ അപ്പോൾ എന്ത് വരും വൺ ബൈ വൺ വൺ അപ്പോൾ എഫ് ഓഫ് വൺ എഫ് ഇൻവേഴ്സ് ഓഫ് വൺ അപ്പോൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് എഫിൻ്റെ ഒരു ഇൻവേഴ്സ് ആണെന്ന് മനസ്സിലായി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എഫ് സ്റ്റാർ എഫ് ഇൻവേഴ്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ് ഐ ആണല്ലോ അപ്പോൾ എഫ് സ്റ്റാർ എഫ് ഇൻവേഴ്സ് ഓഫ് എൻ ഇക്വൽ ടു ഐ ഓഫ് എൻ എന്ന് എഴുതി കൂടെ ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ മോഡുലസ് ഐ വൺ ബൈ ഐ വൺ ബൈ എൻ അപ്പോൾ എന്ത് വരും എൻ ഇക്വൽ ടു വൺ ആണെങ്കിൽ വൺ ആയിരിക്കും എന്ത് ഐ ഓഫ് എൻ എൻ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ സീറോ ആയിരിക്കും അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എഫ് സ്റ്റാർ എഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൺ ഇക്വൽ ടു എന്തായിരിക്കും വൺ ആയിരിക്കില്ലേ എഫ് ഇൻവേഴ്സ് എഫ് ഓഫ് വൺ എഫ് ഇൻവേഴ്സ് ഓഫ് വൺ ഇസ് ഇക്വൽ ടു വൺ ആണ് അതുകൊണ്ട് തന്നെ എന്ത് വരും എഫ് ഇൻവേഴ്സ് ഓഫ് വൺ ഇസ് ഇക്വൽ ടു വൺ ബൈ എഫ് ഓഫ് എൻ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പറയാൻ പറ്റി എഫ് ഇൻവേഴ്സ് ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും ആ സെയിം ആയിട്ട് എന്നിട്ട് അതുപോലെ നമുക്കിതിൽ കാണിക്കേണ്ടത് ഇത് ഓക്കെ അല്ലേ ഇൻവേഴ്സ് ആണെന്ന് കിട്ടി ഇനി എൻ ഗ്രേഡർ ദാൻ വണ്ണിൽ അതെന്തായിരിക്കും നമുക്ക് നോക്കണം അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കി കമ്പയർ ചെയ്യേ എൻ ഗ്രേഡർ ദാൻ വൺ ആണെങ്കിൽ ഐ ഓഫ് എൻ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നോക്കുന്നത് ഇനി ഇക്വേഷൻ കൊടുക്കുകയാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻ ഓ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സമേഷൻ എൻ ബൈ ഡി എഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ഡി എഫ് ഓഫ് എൻ ബൈ ഡി എന്ന് വരും ഇതിൽ നമുക്കറിയാം വണ്ണ് വരുമ്പോൾ എന്തായിരിക്കും കേസ് അപ്പോൾ വണ്ണ് വരുന്ന കേസും കൊടുക്കണം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ചെയ്തേ സമേഷൻ ഓക്കെ ആ രീതിയിൽ നോക്കുമ്പോൾ അതെന്തായിരിക്കും ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിട്ടോ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് സീറോ അല്ലേ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് സീറോ ആണെന്ന് എൻ ഗ്രേഡർ ദാൻ വൺ ആയിരിക്കുമ്പോൾ ആ ഒരു കേസ് സീറോ ആയിരിക്കും കിട്ടുക എന്ത് ഐ ഓഫ് എൻ ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയേ ഉള്ളൂ അടുത്തത് നോക്കാം ഓക്കെ അടുത്തത് ഇത് പ്രൂവ് ചെയ്തു അത് സിമ്പിളല്ലേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു പ്രോബ്ലം നോക്കാം അടുത്തൊരു പ്രോബ്ലം പ്രൂവ് ദാറ്റ് എഫ് സ്റ്റാർ ജി ഓൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് സ്റ്റാർ ജി ഇൻവേഴ്സ് ഇഫ് എഫ് ഓഫ് വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ് ജി ഓഫ് വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എഫ് ഇൻവേഴ്സ് സ്റ്റാർ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എഫ് സ്റ്റാർ ജി സ്റ്റാർ ജി ഇൻവേഴ്സ് എഫ് സ്റ്റാർ എഴുതാം കാരണം കമ്പറ്റേറ്റീവ് ആണ് എഫ് ഇൻവേഴ്സ് സ്റ്റാർ ജി ഇൻവേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യാം ജി ഇൻവേഴ്സ് സ്റ്റാർ എഫ് ഇൻവേഴ്സ് എന്ന് എഴുതാം ജി ഒരുമിച്ച് പോകുന്നു അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഐ എന്ന് കൊടുക്കാം ഇതിൽ നിന്ന് ഐ എഫ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്താലും എന്തായിരിക്കും എഫ് ആയിരിക്കും കിട്ടുക അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഐ അല്ലേ ഐഡൻറ്റിറ്റി അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് എഫ് സ്റ്റാർ എഫ് ഇൻവേഴ്സ് എന്ന് കിട്ടിയില്ലേ അതെന്തായിരിക്കും ഐ ആയിരിക്കില്ലേ അപ്പോൾ അത് കഴിഞ്ഞു ഇൻവേഴ്സ് എന്ന് കിട്ടിയില്ലേ മനസ്സിലായി വിചാരിക്കുന്നു